ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ വെള്ളം നമുക്ക് നികപ്പ് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നമുക്ക് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണേ. ചിക്കൻ്റെ അതേ അളവിൽ വേണം ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട്. അതിപ്പോൾ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ചൂടായ പാനിൽ വെളിച്ചെണ്ണയാണ് പൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 ഇതള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പിലയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കണേ. 2 വലിയ സവാള ഇപ്പോൾ ചോപ്പറിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോപ്പറില്ലെങ്കിൽ കൈ കൊണ്ട് അരിഞ്ഞാലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവർ ഇത് വഴട്ടിയെടുക്കണേ. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു മിക്സിയുടെ ജാറിലോ ചോപ്പറിലോ ഇട്ടൊന്ന് ഫൈനായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. അരച്ചെടുക്കരുതേ, ജസ്റ്റ് പൊടിക്കാനേ പാടുള്ളേ. അതായത് ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചിക്കൻ ഇങ്ങനെ അരഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പൊടി പോലെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങിനെ വെള്ളം പോലായി പോകരുത്, ഈ ഒരു പാകത്തിൽ വേണം നിങ്ങൾ ഉടച്ചെടുക്കാനായിട്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ, കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ കൂട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്കതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഈ കൂട്ടിന്ന് കുറേശ്ശെ ഉരുളകളായിട്ട് നമുക്കിങ്ങനെ എടുത്ത് കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റൗണ്ടിലോ ഓവനിലോ നമുക്കിങ്ങനെ എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓവൽ ഷേപ്പിലാണ് ആക്കുന്നത്. നമ്മുടെ കൂട്ട് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൂട്ട് മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അതൊന്ന് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കണേ. ഇതിൽ മുക്കി വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേറെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ഓവനിൽ അല്ലെങ്കിൽ പാനിൽ ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ എഗ്ഗിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമ്മളത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് ആ ബ്രെഡ് ക്രംസ് പതുക്കെ എല്ലായിടത്തും ഒന്ന് ഒരുപോലെ ആക്കി കൊടുത്താൽ മതി. ഓവറായിട്ട് ബ്രെഡ് ക്രംസ് ഇങ്ങനെ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓവറായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് മൊത്തം ഇങ്ങനെ ഓയിലിൽ കറുത്ത കളറിൽ കരിഞ്ഞ് കിടക്കുകയെ. ഇത് അങ്ങനെ എല്ലാം നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടില്ല. അത് ഇടുന്ന വശം തന്നെ അതിൻ്റെ 2 സൈഡും കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും നല്ലൊരു കളർ കിട്ടുന്നവർ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്യണം. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനും പൊട്ടറ്റോ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി തന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാവേ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണ്, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇത് റെഡിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട്ലറ്റാക്കി ഒന്ന് കോട്ട് ചെയ്ത ശേഷം ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട സമയമാകുമ്പോൾ എടുത്ത് തണുപ്പ് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നല്ല കിഡിലും ടേസ്റ്റുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്.